സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് ചെറിയാൻ എന്താ വിശുദ്ധ പെനഡിക്ഷൻ്റെ തിരുനാൾ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ആശ്രമശ്രേഷ്ഠൻ സന്യാസ നിയമങ്ങൾ എഴുതിയ ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ ഒരു അടിസ്ഥാന ആധ്യാത്മ പ്രമാണമാണ് ഓറ എ ബോറ പ്രാർത്ഥിക്കുക പ്രയത്നിക്കുക എന്ന് നാം പ്രാർത്ഥിക്കുന്നവ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപാവരത്തിൻ്റെ സമൃദ്ധികളുണ്ട് മർക്കൂസ് പതിനൊന്ന് ഇരുപത്തി നാല് എന്നാൽ ആ സൗജന്യ ദാനം കൈയേറ്റ് വാങ്ങാൻ വേണ്ടി പ്രയത്നിക്കാൻ പക്ഷേ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ് ഏഷ്യ അമ്പത്തഞ്ചൊന്ന് മുതൽ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണല്ലോ നാം ദൈവകൃപയോടെ നടത്തേണ്ട ഈ സഹപ്രവർത്തനം കോ ഓപ്പറേഷൻ ഇതാണ് ദൈവത്തിൻ്റെ കൃപാകാരുണ്യത്തിൻ്റെ ആഴം ഇന്ന് ഹൂസിയ പതിനൊന്നിലിത് കാണുകയാണ് കേവലം കരുണയല്ല തേടി വരുന്ന കരുണ അധിക ചുമരെടുക്കുന്ന കരുണ അതാണ് ദൈവത്തിന്റെ കൃപാകാരുണ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എഫ്രാഹിമിനെക്കുറിച്ച് നാഥൻ അതേ കൃപാർദ്രതയോടെ സംസാരിക്കുന്നത് കോപിച്ചിരിക്കാൻ ഞാൻ മനുഷ്യനല്ലല്ലോ ദൈവമല്ലേ ഞാൻ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് വാരിയെടുത്തു കൊണ്ടുവന്ന എൻ്റെ പൊന്നോമനെ കുഞ്ഞാണ് എഫ്രാഹിം ദൈവത്തോട് മല്ലിട്ട് വീണുപോയ നിരന്തരമായ നിയമലംഘനങ്ങൾ നടത്തുന്ന ദൈവത്തിന്റെ ഇസ്രായേൽ ജനം വടക്കൻ ഗോത്രമാണ് എഫ്രാഹിം എന്ന ഈ പേരുകൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് മറക്കരുത് ദൈവം അവൻ്റെ ഭാരം അയച്ചു കൊടുക്കുകയാണ് മുഖങ്ങൾ തകർക്കുന്നു ഭാരങ്ങൾ താങ്ങുന്നു നമ്മോട് സഹപ്രവർത്തനം നടത്തുന്ന ദൈവം നമ്മുടെ ഭാരങ്ങളെടുത്തുകൊണ്ട് ചുമടുകൾ വഹിച്ചുകൊണ്ട് ജനത്തോടൊപ്പം ഇങ്ങനെയാണ് പരിശുദ്ധനായ ദൈവം വാഴുന്നതെന്ന് അവൻ പറഞ്ഞു വയ്ക്കുകയാണ് പക്ഷേ ഈ പരിശുദ്ധനായ ദൈവം മനുഷ്യൻ്റെ വീഴ്ചകളും ബലഹീനതകളും തൊട്ട് സുഖപ്പെടുത്താൻ മടി മടികാട്ടുന്നുമില്ല നാഥൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ ഇതേ എഫ്രായിം പ്രദേശത്ത് അഥവാ ഗലീലിയെയാണ് തൻ്റെ ദേശമായി കരുതിയതെന്ന് മറക്കരുത് ഗലിലേൻ അവൻ വിളിക്കപ്പെടുന്നുണ്ടല്ലോ യൂതാഗോത്രജനായിരുന്ന ക്രിസ്തു എഫ്രാഹിമിൻ്റെ ഭാഗതേയത്തിൽ അവരുടെ കൂടെ പാർത്തു ഈജിപ്തിൽ നിന്ന് നാദൻ തൻ്റെ പുത്രനായ ഇഫ്രാമിനെ കൊണ്ടുവന്നുവെന്ന് പറയുന്നില്ലേ ക്രിസ്തുവിൻ്റെ ഭാവത്തോടാണ് ഇതിനെ ചേർത്ത് വായിക്കുന്നത് മത്തായ് ശ്രീഹ ക്രിസ്തുവിൻ്റെ ഭാവമാണ് ഈ വീണ് പോയ ഇഫ്രായിമിന് ക്രിസ്തുവിലേക്ക് ഉയർക്കേണ്ട എഫ്രഹിം ഇന്ന് സങ്കീർത്തനം എൺപത് ഈജിപ്തിൽ നിന്ന് നാദൻ കൊണ്ടുവന്ന മുന്തിയ മുന്തിരി വള്ളി തന്നെയാണ് ഇസ്രായേൽ എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വലത്ത് കൈ നട്ട മുന്തിരി ഇന്നലെ നാം കണ്ടില്ലെ മുന്തിരിച്ചെടികളുടെ വളർച്ചയും തളർച്ചയും എല്ലാം ദൈവത്തിൻ്റെ കൃഷിപാഠങ്ങൾ കൃപാപാഠങ്ങൾ ഇസ്രായേലിൻ്റെ ഇടയനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനം ഇന്നലെ നാം കണ്ടതുപോലെ ദൈവകാരുണ്യത്തിൻ്റെ ഇടേ മുഖം ഇന്ന് അപ്പൂസ്തരന്മാരെ നാഥൻ ഈ ഇടയ ദൗത്യവുമായി അയക്കുകയാണ് മത്തായി പത്ത് ഏഴ് മുതൽ പതിനഞ്ച് വരെ വേല ചെയ്യുന്നവൻ കൂലിക്ക അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം തുടക്കത്തിൽ കണ്ടതുപോലെ ലബോറ പ്രയത്നങ്ങൾ പക്ഷേ ഈ പ്രയത്നങ്ങളുടെ പ്രതിഫലങ്ങൾ ലോകം കരുതിവെയ്ക്കുന്ന സുരക്ഷിതത്വങ്ങളിലല്ല എന്ന് മാത്രം